ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ ഇൻ്റർനെറ്റ് എങ്ങനെ സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അത് തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്താണെന്ന് പറയാം. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഇത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാത്തിനകത്തും അവൈലബിൾ ആണ്. ഇപ്പം വാട്സാപ്പ് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അക്കൗണ്ടും എല്ലാം നല്ല സെക്യൂർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഡിവൈസിൽ നിന്നും ലോഗിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ മറ്റാരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് മെസ്സേജ് വരും. ഇതിൻ്റെ അകത്ത് ഈ ലോഗിൻ അറ്റംപ്റ്റ് എവിടെ നിന്നാണ് എന്നും അതുപോലെ തന്നെ ഏത് സമയത്താണ് ലോഗിൻ അറ്റംപ്റ്റ് ചെയ്തതെന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ഈ ലോഗിൻ അറ്റംപ്റ്റ് ചെയ്തത് നിങ്ങളാണെന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഒരു 6-ഡിജിറ്റ് പിൻകോഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി, പാസ്വേഡ് ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇത് ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് മാത്രമല്ല, ചില ആപ്ലിക്കേഷൻ്റെ അകത്ത് ടു ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ എന്നും കൊടുത്തിട്ടുണ്ടാകും. രണ്ടും സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് വാട്സാപ്പിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക എന്ന് പറയാം. ഇതിനായിട്ട് നിങ്ങളുടെ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൻ്റെ അകത്ത് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് അതിനകത്ത് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു 6-ഡിജിറ്റ് പിൻകോഡ് എൻ്റർ ചെയ്യാനായിരിക്കും പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 6-ഡിജിറ്റ് നമ്പർ ആവാം. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കൺഫേം ചെയ്യാനായിട്ടുള്ളൊരു വിൻഡോ അവിടെ കാണും. അതായത് നിങ്ങൾ നേരത്തെ കൊടുത്ത ആ 6-ഡിജിറ്റ് നമ്പർ ഒന്നും കൂടെ എൻ്റർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഒരു മെയിൽ ഐ ഡി, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറയും. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പം സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു മെയിൽ ഐ ഡിയും കൂടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഏതെങ്കിലും വശാൽ നിങ്ങൾ ഈ 6-ഡിജിറ്റ് പിൻകോഡ് മറന്നു പോവുകയാണെങ്കിൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇമെയിൽ ഐ ഡി ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡൺ എന്നൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ അകത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ എൻ്റർ ചെയ്യുന്ന 6-ഡിജിറ്റ് പിൻകോഡ് ഒരിക്കലും മറക്കാതെ തന്നെ സൂക്ഷിച്ച് വെക്കുക. കാരണം ചില സമയത്ത് നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വരും. അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ 6-ഡിജിറ്റ് പിൻകോഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഗൂഗിളിൻ്റെ അകത്ത് എങ്ങനെയാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യേണ്ടതെന്ന് പറയാം. ഇതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഗൂഗിളിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. ഗൂഗിളിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് അതിനകത്ത് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൻ്റെ അകത്തേക്കായിരിക്കും അത് റീഡയറക്റ്റ് ചെയ്യുന്നത്. റീഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒന്നും കൂടെ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് 6-ഡിജിറ്റ് അല്ലെങ്കിൽ 4-ഡിജിറ്റ് ഒക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ പറയും. അപ്പോൾ അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്ക് ഒരു മെസ്സേജ് വരും. അതിൻ്റെ അകത്തൊരു പിൻകോഡ് ഉണ്ടാകും. ഈ പിൻകോഡ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ അകത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിളായി കിട്ടും. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മുടെ ടെലഗ്രാമിൻ്റെ അകത്തും വർക്ക് ചെയ്യുന്നത്. ഇനി ഫേസ്ബുക്കിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും എങ്ങനെയാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് പറയാം. അതിനടുത്ത് നിങ്ങൾ ഈ ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും സെറ്റിങ്സിലേക്ക് പോവുക. അതിനകത്ത് അക്കൗണ്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് കാണില്ല, പകരം ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്നായിരിക്കും കാണുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ അവിടെ കിട്ടും. അതായത് ഒരെണ്ണം നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ഇത് സെക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് നേരത്തെ പറഞ്ഞ രീതി തന്നെയാണ്. ഇപ്പോൾ ഫോൺ നമ്പർ ജസ്റ്റ് എൻ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്ക് ഒരു പിൻകോഡ് വരും. ആ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒത്തൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയും. അതിപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഡ്യുവോ മൊബൈൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒത്തൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറേ
ആൽഫബറ്റ്സും നമ്പറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കോഡ് കാണിക്കും. അപ്പോൾ ആ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒത്തൻറ്റിക്കേഷൻ ആപ്പിൻ്റെ അകത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അന്നേരം നിങ്ങൾക്കൊരു 6-ഡിജിറ്റ് പിൻകോഡ് തരും. ഈ പിൻകോഡാണ് നിങ്ങൾ പിന്നെ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യേണ്ടത്. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് അല്ലെങ്കിൽ ഡൺ എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 2-ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിളായി കിട്ടും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും ഡിഫറൻ്റ് ആയിട്ടുള്ള പിൻകോഡ് വേണം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ. രണ്ടിനും ഒരേ പിൻകോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്കാവില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് എല്ലാം ഒന്ന് സെക്യൂർ ആക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തതെന്ന് വിചാരിക്കുക. എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹൈ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സെക്യൂരിറ്റി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്യുന്നത് ഒരു യൂസർ നെയിം, ഒരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഒരു പാസ്വേഡൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു ലെവൽ 1 സെക്യൂരിറ്റി എന്ന് വിളിക്കാമെങ്കിൽ, ഈ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷനെ നമുക്ക് ജസ്റ്റ് ഒരു ലെവൽ 2 സെക്യൂരിറ്റി എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രമേ ഇതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം ഹാക്ക് ആയിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് എനേബിൾ ചെയ്യാതെ ഒന്നും ഇരിക്കരുത്. എനേബിൾ ചെയ്ത് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇനി പറയാനായിട്ടുള്ളത്, നമുക്കെങ്ങനെ സെക്യൂർ ആയിട്ട് ഇൻ്റർനെറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഡിവൈസസ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്, ഒരു ആൻറ്റിവൈറസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ആൻറ്റിവൈറസിൻ്റെയൊക്കെ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ ആൻറ്റിവൈറസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ തന്നെ ഉപയോഗിക്കുക. പിന്നെ അതിപ്പം കാസ്പ്രസ്കി, മെക്കാഫേ, നോട്രൺ, അതുപോലെ തന്നെ KSM ആൻറ്റിവൈറസൊക്കെ നല്ല ആൻറ്റിവൈറസുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ടോട്ടൽ സെക്യൂരിറ്റി എന്നൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന ഒരു ടോട്ടൽ സെക്യൂരിറ്റി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ ആൻറ്റിവൈറസിൻ്റെയൊക്കെ ഒരു ക്രാക്ഡ് വേർഷൻസൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മിക്കവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് അപ്ഡേറ്റ്സ്. ഇപ്പോൾ നമ്മളുടെ ഫോണിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തും കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ അപ്ഡേറ്റ്സ് ഒക്കെ വരാറുണ്ട്. മിക്കവരും ഇത് അപ്ഡേറ്റ് ചെയ്യാതെയാണ് വെക്കുന്നത്. കാരണം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്യാതെ വെക്കുന്നത്. ശരിക്കും ഈ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് തരുന്ന ഒരു പുതിയ ഫീച്ചർ തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ബഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഒരു പുതിയൊരു വേർഷനാണ് ഈ അപ്ഡേറ്റുമായിട്ട് നമ്മളിലേക്ക് തരുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക. അതുപോലെ തന്നെ ക്രാക്ക് ചെയ്ത ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, മിക്കവർക്കും അറിയാൻ തന്നെ ആയിരിക്കും, നമ്മളിപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിലേക്കൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതി കാണിക്കുന്ന സംഭവം തന്നെയാണ്. അതായത് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ തന്നെ യൂസ് ചെയ്യുക, നിങ്ങൾ മാത്രം യൂസ് ചെയ്യുക, മറ്റാർക്കും ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സെക്യൂർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ സോഷ്യൽ മീഡിയ സൈറ്റും അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോ, അതായത് ചൈനീസ് ആപ്പുകൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നതെന്നൊക്കെ വെച്ചിട്ടൊരു ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, വേറെ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ മുകളിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുമല്ലെങ്കിൽ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം. ബൈ.